നമസ്കാരം. സഭാ വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ടെൻസിക്ക് വേണ്ടി മരിയ ശേഷിയും. ഇന്ത്യയുടെ 75th സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകളും അതോടൊപ്പം മാതാവിന്റെ സ്വർഗാരോപണ ദിനാശംസകളും ആദ്യമേ തന്നെ നേരുന്നു. പ്രധാന വാർത്തകൾ. സുശിഷ്യവത്സരത്തിൽ സഭ നവീകരിക്കപ്പെടാൻ പ്രാർത്ഥിക്കുക. ഫ്രാൻസിസ് മാർപാപ്പ. ആഗസ്റ്റ് 10 കേരള സഭ ജീവന്റെ സംരക്ഷണ ദിനമായി ആചരിക്കുന്നു. വാക്സിൻ നൽകാൻ ദക്ഷിണ കൊറിയൻ സഭയുടെ $10,000,000. ആഗോള കുടുംബ സമ്മേളനത്തിന്റെ ഔദ്യോഗിക ചിത്രം പ്രസിദ്ധീകരിച്ചു. മോൺസിയർ അഗസ്റ്റിൻ കണ്ണതിൽ അനുസ്മരണവും വിദ്യാഭ്യാസ ധനസഹായ വിതരണവും നടത്തി. വാർത്തകൾ വിശദമായി. സുവിശേഷ വെളിച്ചത്തിൽ സഭ നവീകരിക്കപ്പെടാൻ പ്രാർത്ഥിക്കുക. ഫ്രാൻസിസ് മാർപാപ്പ. സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ തന്നെ സ്വീകരിക്കാനുള്ള കൃപ പരിശുദ്ധാത്മാവിൽ നിന്ന് സഭയ്ക്ക് ലഭിക്കട്ടെ. സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സഭയുടെ സവിശേഷമായ ദൗത്യം സുവിശേഷവത്കരണമാണ്. ആഗസ്റ്റ് 10 കേരള സഭ ജീവന്റെ സംരക്ഷണ ദിനമായി ആചരിക്കുന്നു. കൊച്ചി രാജ്യത്തെ NDP നിയമം നിലവിൽ വന്ന് നടപ്പാക്കിയതിന്റെ 50 വർഷം പൂർത്തിയാക്കുന്ന 2021 ആഗസ്റ്റ് 10 തീയതി കേരള കത്തോലിക്ക സഭ ജീവന്റെ സംരക്ഷണ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു. 1971 ഈ നിയമം നിലവിൽ വന്നത്. വാക്സിൻ നൽകാൻ ദക്ഷിണ കൊറിയൻ സഭയുടെ $10,000,000. പാവപ്പെട്ട ജനങ്ങൾക്ക് കോവിഡ് വാക്സിൻ നൽകാൻ ദക്ഷിണ കൊറിയയിലെ കത്തോലിക്ക മെത്രാൻ സംഘം $10,000,000 സമാഹരിക്കുന്നു. ഇതിന് ഫ്രാൻസിസ് മാർപാപ്പ പ്രത്യേകം നന്ദി പറഞ്ഞു. ഈസ്റ്റർ ദിനത്തിലാണ് ദക്ഷിണ കൊറിയൻ സഭയായ മെത്രാൻമാർ ദേശവ്യാപകമായ ധനസമാഹരണ പരിപാടിക്ക് തുടക്കമിട്ടത്. ആഗോള കുടുംബ സമ്മേളനത്തിന്റെ ഔദ്യോഗിക ചിത്രം പ്രസിദ്ധീകരിച്ചു. കുടുംബവിളി 10 ആഗോള സമ്മേളനത്തിന്റെ ഔദ്യോഗിക ചിത്രം പ്രസിദ്ധീകരിച്ചു. പുരോഹിതനും ചിത്രകാരനുമായ മാർക്കോ ഇവാൻ റുപ്നിക് വരച്ച ചിത്രമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. കാനായിലെ കല്യാണ വിരുന്നിന്റെ പശ്ചാത്തലത്തിലുള്ള ചിത്രത്തിന്റെ പേര് ഇതൊരു വലിയ രഹസ്യമാണ് എന്നതാണ്. മോൺസിയർ അഗസ്റ്റിൻ കണ്ടത്തിൽ അനുസ്മരണം വിദ്യാഭ്യാസ ധനസഹായ വിതരണം നടത്തി. കോട്ടയം അതിരൂപതയുടെ സമയ സേവന വിഭാഗമായ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സേവ് എ ഫാമിലി പ്ലാൻ ഇന്ത്യൻ ഫൗണ്ടർ മോൺസിഞ്ഞർ അഗസ്റ്റിൻ കണ്ടത്തിൽ അനുസ്മരണവും വിദ്യാഭ്യാസ ധനസഹായ വിതരണവും നടത്തപ്പെട്ടു. നിർധന കുടുംബങ്ങളുടെ സമഗ്ര ഉന്നമനം ലക്ഷ്യമാക്കി 1965 ആണ് സേവ് എ ഫാമിലി പ്ലാൻ ഇന്ത്യക്ക് മോൺസിഞ്ഞർ അഗസ്റ്റിൻ കണ്ടത്തിൽ രൂപം നൽകിയത്. ഇന്നത്തെ വാർത്തകളുടെ പൂർണ്ണമാകുന്നു. നന്ദി.